കേരളത്തിലെ സകല മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഡി മുന്നണി അധികാരത്തിലും എത്തുമെന്നൊക്കെ എന്നിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് 42 സീറ്റുകളുള്ള ബംഗാൾ ഇൻഡി മുന്നണി അങ്ങ് തൂത്തുവാരുമെന്ന് എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു യാഥാർത്ഥ്യമാണ്. എന്തിനാണ് മാധ്യമ പ്രവർത്തകർ കള്ളത്തരം ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ നിഷ്പക്ഷരായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകരാണെങ്കിൽ എങ്ങനെയാണ് ഇൻഡി മുന്നണിയൊക്കെ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നൊക്കെ പറയാൻ സാധിക്കുക? അപ്പോൾ ഈ ഇൻഡി മുന്നണി അധികാരത്തിലെത്തുമെന്ന് പറയുന്ന സകല ആളുകളും യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുക, വെറുതെ പറയുകയല്ല. നമ്മൾ ഇവർ ഉയർത്തുന്ന ബംഗാൾ സ്റ്റേറ്റ് തന്നെ നമുക്ക് ചർച്ചാ വിഷയമായിട്ടെടുക്കാം. വളരെ നിഷ്പക്ഷമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഒരാളുടെയും ഭാഗം നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്, രാജ്യത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ നമുക്ക് ഓരോ വിഷയങ്ങളും ബംഗാളിലേത് എടുത്തു നോക്കാം. ഈ ബംഗാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രത്യേകിച്ച് ഇൻഡി അനുകൂലിയിലെ സകല ആളുകളും പറയുന്നത് ഒരൊറ്റ കാരണമാണ്, കമ്മ്യൂണിസവും കോൺഗ്രസും ഒക്കെയുള്ള നമ്മുടെ കേരളം പോലെയുള്ള ഒരു സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടിക്ക് കയറാനോ പിടിക്കാനോ സാധിക്കില്ല എന്നാണ് അവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഇത്തവണ മാത്രമല്ല, 2019 ബംഗാളിനെ സംബന്ധിച്ച് ഇത് തന്നെയായിരുന്നു നമ്മുടെ സകല മാധ്യമങ്ങളും സകല നിരീക്ഷകരും സകലരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ 2019 എന്താ സംഭവിച്ചിട്ടുള്ളത്? 18 സീറ്റുകളാണ് ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ സമയത്തും അതൊക്കെ തന്നെ മറച്ചു പിടിച്ച് വലിയ ആവേശത്തിൽ ഇൻഡി മുന്നണിയുടെ വലിയൊരു സീറ്റുകൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത്. ബംഗാളിൽ ഇൻഡി മുന്നണിയായിട്ടാണോ മത്സരിക്കുന്നത്? അല്ല. ആ യാഥാർത്ഥ്യമൊക്കെ എന്തിനാണ് മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത്? മമതാ ബാനർജിയുടെ പാർട്ടി ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് കോൺഗ്രസും CPM ഒക്കെ അലയൻസ് ആയിക്കൊണ്ട് മറ്റൊരു ഭാഗത്ത് മത്സരിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി മറ്റൊരു ഭാഗത്ത് മത്സരിക്കുന്നു. ഈ ഇടതുപക്ഷവും കോൺഗ്രസും മമതാ ബാനർജിയും ഒക്കെ തമ്മിൽ തന്നെ വലിയ മത്സരം നടക്കുമ്പോൾ വോട്ട് ആരുടേതാണ് സ്പ്ലിറ്റായി പോവുക? ഇതൊക്കെ ഒരു സുബോധം വെച്ച് ചിന്തിച്ചാൽ പോരെ. ഇതൊന്നും തന്നെ മുന്നോട്ട് ആരും വെക്കുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ഈ ഒരു വിഷയമൊന്നും ചർച്ചക്കും എടുക്കുന്നില്ല. പിന്നെ നമുക്കറിയാം ബംഗാളിൽ വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നു വന്നിരുന്നു സന്ദേശ് കാലിയിൽ. അതായത് മമതാ ബാനർജിയുടെ പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട മമതാ ബാനർജിയുടെ വലങ്കയ്യായിട്ടുള്ള ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ നേതാവ് സ്ത്രീകൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയത് കൊണ്ട് ബംഗാളിലെ സ്ത്രീകൾക്കിടയിൽ വളരെ വലിയ വിഷയമായിട്ടുണ്ട്. അത് എത്രത്തോളം അതിൻ്റെ ആഘാതമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നമ്മുടെ ഗവർണറായിട്ടുള്ള മലയാളിയായിട്ടുള്ള ബംഗാളിലെ ഗവർണർക്ക് നേരെ പോലും കള്ളക്കേസുമായിട്ട് മമത രംഗത്തെത്തി. മമതയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മത്സരിച്ചവരുടെ മകള് ഈ രാജ്ഭവനിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ആ മകളെ കൊണ്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഗവർണർക്കെതിരെ പരാതി കൊടുപ്പിച്ചു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ കേസൊക്കെ വന്നതോടുകൂടിയിട്ടൊരു യാഥാർത്ഥ്യം അങ്ങ് രാജ്യം തിരിച്ചറിയുക, ബംഗാളിൽ അടിമതർ ഇരിക്കുകയാണ് മമത എന്നുള്ള യാഥാർത്ഥ്യം. ഇതൊക്കെ തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പറയുകയാണ് ഈ ബംഗാളിൽ ശക്തമായ മുന്നേറ്റം ഇൻഡി മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇൻഡി മുന്നണി ആയിട്ടല്ല അവിടെ മത്സരിക്കുന്നത് പോലും. എന്നിട്ടും ഇവിടെയുള്ള മാധ്യമങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നു മമതാ ബാനർജിക്ക് ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുമെന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇനി നിങ്ങളൊക്കെ തന്നെ സ്വയം ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നരേന്ദ്രമോദിക്കല്ലേ ബംഗാളിൽ ഇത്തവണ വളരെ വലിയ വിജയമുണ്ടാവുക? ബംഗാളിലൊക്കെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണെങ്കിൽ ഈ പറയുന്ന 400 നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള 400 എന്നുള്ള നമ്പറിലേക്ക് എത്തില്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സുബോധമുള്ള ആളുകൾ പറയുന്നത് June 4 വരുമ്പോൾ നരേന്ദ്രമോദി വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട്
വിജയിക്കുമെന്ന്.